ये कासरगोड है भाई, यह गोल भी हम है, गोड भी हम है। ആസിഫ് അലി കേന്ദ്ര കഥാപാത്രത്തെ തിരക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ കാസർഗോഡ് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കാസർഗോഡ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണിച്ചെടുത്തിട്ടാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമാക്കി മൃദുൽ നായർ ബിടെക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് കാസർഗോഡ് എന്ന് പറയുന്ന സിനിമ. പേരിലെ വൈവിധ്യം അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. എന്തൊക്കെയാണ് വളരെ നാളുകൾക്ക് ശേഷം ആസിഫ് അലിയുടെ ഒരു കംബാക്ക് ചിത്രം എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാൻ സാധിക്കും. കാസർഗോഡ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലയിൽ സംഭവിക്കുന്ന ഗോൾഡ് ബേസ് ചെയ്തുള്ള ഒരു കഥ പറയുന്ന ചിത്രമാണ് കാസർഗോഡ് എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഈ ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ ഇവരെ കൂടാതെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സന്നിവേനും വിനായകനും വരുന്നുണ്ട്. മൂന്ന് പേരുടെ മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് തിയേറ്ററിൽ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. തിയേറ്ററിൽ കയ്യടി അർഹിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്, രോമാഞ്ചം കൊള്ളിക്കുന്ന സീനുകളും, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണെങ്കിലും ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട കുറച്ച് രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ എടുത്തു പറയണം. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ കൊറിയോഗ്രാഫിയും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ക്യാമറ വിഷ്വൽസ് ഒരു രക്ഷയില്ലായിരുന്നു. എന്തൊക്കെയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ മികച്ച ഒരു ചിത്രം തന്നെയാണ് കാസർഗോഡ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ട്, ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.